പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച ദിവസത്തിലും പ്രാർത്ഥനയ്ക്കായ എന്ന ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോട് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് പവർഷനിൽ നിന്ന് വന്ദനം ചെയ്യുന്നു. എനിക്കും കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജിബിൻ പൂവക്കാലയ്ക്കും ഒരുമിച്ച് ഇന്ന് രാത്രിയിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ അനവധി ആളുകളുടെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവദിച്ച് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഡേ ഓഫ് ഇന്റർസെഷൻ എന്ന പേരിൽ 1000 പേരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പവർഷൻ്റെ പ്രയർ ടീം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിരവധി ആളുകൾ പവർഷൻ്റെ ആ പ്രയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് തോന്നുന്നു 60 അടുത്ത ആളുകൾ അല്ലേ, 60 ദൈവദാസന്മാർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസമാണെങ്കിലും അത്യുന്നതൻ്റെ മറവിലെന്ന് പറയുന്ന ആ അനുഗ്രഹ ശുശ്രൂഷയിൽ എത്ര ഫോൺ കോളുകൾ വന്നേ, 8000 ഫോൺ കോളുകൾ വരുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഇന്നും ദൈവത്തിൻ്റെ സ്തോത്രം, ഫോൺ കോളുകൾ കൃത്യകണക്ക് എനിക്ക് അറിയില്ല, എന്നാലും ഒത്തിരി പ്രിയപ്പെട്ടവർ വിളിക്കുകയും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് പലരെയും പിന്നെയും പിന്നെയും ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുവാൻ നിർബന്ധിതരാക്കുന്നത്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടയോഗത്തിന് ശേഷമാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് 1 കൊരിന്ത്യലേഖനം 10 അധ്യായത്തിൻ്റെ 13 വാക്യമാണ്. 1 കൊരിന്ത്യലേഖനം 10 അധ്യായത്തിൻ്റെ 13 വാക്യം. അനുസ്മരണം ഞാനത് വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷകൾ മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്തതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അതെ, അപ്പൊ തന്നെ പറയാം ദൈവം വിശ്വസ്തൻ അല്ലേ. അതെ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും എന്ത് ചെയ്യും, ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊന്നും മനസ്സിലായത്, നമ്മുടെ പരീക്ഷകളിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ പരീക്ഷകളിൽ നമ്മളെ അത് സഹിക്കാനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു കർത്താവിനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എവിടെയോ വായിച്ച ഒരു കഥയ്ക്കകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരമ്മയും കുഞ്ഞും കൂടെ ഒരു വലിയ മാള് സൂപ്പർ മാർക്കറ്റ് അല്ലേ, അതിനകത്ത് ഇങ്ങനെ സാധനം മേടിക്കാനായിട്ട് പോയി. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് പോകുന്ന വഴിക്ക് ഇവർ ഈ ടോയ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അത് ടോയ്സ് ഇരിക്കുന്ന സെക്ഷനിൽ ഈ കുഞ്ഞി എന്ന് പെട്ടു. അന്നേരം കുഞ്ഞി ഈ അമ്മയോട് ഉറക്കെ പറയാ, അമ്മേ പെട്ടെന്ന് എൻ്റെ കയ്യെ പിടിച്ചോണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ എടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അന്നേരം അമ്മയോട് പറയാണ്, അമ്മേ എൻ്റെ കയ്യെ പെട്ടെന്ന് പിടിച്ചോണം, അല്ലേ ആവശ്യമില്ലാത്ത കയറി ഞാൻ എന്ത് ചെയ്യും, പിടിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. സത്യത്തിൽ കർത്താവിൻ്റെ ഒരു കരുതലും കൃപയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത പലതരം നമ്മൾ പിടിക്കാതെ ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ 1 കൊരിന്ത്യലേഖനം 10 എന്ന് പറയുന്നത് അവിടെ ഈ ആവശ്യമില്ലാത്തത്തെ കയറി പിടിച്ച കുറേ പേരുടെ ചരിത്രം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന്, എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു അല്ലെ. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ച്, അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പൗലോസ് വെളിപ്പാട് പറയാ, ആ പാറ ആരായിരുന്നു, ക്രിസ്തുവായിരുന്നു. അപ്പം എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. സത്യത്തിൽ അവരെ കർത്താവ് മരുഭൂമി കൂടെ നടത്തിയപ്പോൾ കർത്താവ് എല്ലാവർക്കും നൽകിയത് എന്തിനായിരുന്നെന്നറിയോ, ഇവരുടെ കൂടെ ചേർന്ന് നടക്കാനായിട്ട്. പക്ഷേ അവരിൽ മിക്കവരിലും ദൈവത്തിന് എന്തുണ്ടായില്ല, പ്രസാദം ഉണ്ടായില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ 600,000 പുരുഷന്മാരുടെ ചരിത്രമാണ് അല്ലേ പറയുന്നത്. അതിനകത്ത് 2 കനാനിൽ ചെന്നു. 600,000 പുരുഷന്മാർ, 2 കനാനില്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അപ്പൊ മരുഭൂമിയിൽ എത്ര കല്ലറ കാണും. പുരുഷന്മാരുടെ കണക്ക് തന്നെ 600,000 നിന്ന് 2 കുറച്ചാൽ 599,998 മരുഭൂമിയിൽ എന്ത് ചെയ്തു, പട്ടുപോയി. എന്നാ കാരണം,
അതിൻ്റെ കാരണം ആ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയാം. അവര് പരസംഗം ചെയ്തു. പരസംഗം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യരുതാത്തത്, ആ നിയമത്തിന് വിരോധമായിട്ടുള്ളത് അവര് ചെയ്തു. അതുപോലെ തന്നെ അവര് ദൈവത്തെ എന്ത് ചെയ്തു, പരീക്ഷിച്ചു. അടുത്തത് പറയാ, അവര് പിറുപിറുത്തു. അതെ, സ്തോത്രം. കണ്ടോ, ഇങ്ങനെ ഇവർ ഇത് ദൃഷ്ടാന്തമായി, പതിനൊന്നാം വാക്യം പറയാം, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പം ഈ പറഞ്ഞതൊക്കെ എന്താണെന്നറിയോ, കർത്താവ് ഇവരോട് ശരിക്കും ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ച ഇവരെ കണ്ണുനീരൊക്കെ കണ്ടിട്ട്, ഇവരുടെ കഷ്ടതയൊക്കെ കേട്ടിട്ട്, ഇവരുടെ നിലവിളിയൊക്കെ കേട്ടിട്ട് കർത്താവ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ കൂടെ നടക്കാനായിട്ട്. അതിനുവേണ്ടി ദൈവം ചെയ്ത പദ്ധതികൾ എന്തൊക്കെയായിരുന്നു. ചെങ്കടലിനെ പുലർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഈ മിസ്രമീന്ന് ആ ബാധകളൊക്കെ ഉണ്ടായിട്ട് അവരിങ്ങോട്ട് പുറപ്പെട്ടു പോരുമ്പോൾ പറവോം പറയുന്ന കാര്യം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തോ, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, കൊള്ള വങ്കിടും, എന്റെ വാളുവരും, എന്റെ കൈ ശുദ്ധീകരിക്കും, ആശ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, മക്കളെ നിങ്ങൾ എങ്ങോട്ട് പോയാലും ഞാൻ നിങ്ങളെ വന്ന് എന്ത് ചെയ്യും, പിടിക്കും. എന്നാ കാര്യം എന്നറിയോ, ഈ പറവോൻ ഈ മിസ്രമിലെ വഴിയല്ല നന്നായിട്ട് അറിയാം. ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇവർക്ക് ഗൂഗിൾ മാപ്പ് നോക്കി ഒന്നും പോകാൻ പറ്റത്തില്ല. ഇവർക്ക് ആകെപ്പാടെ അറിയാവുന്ന വഴി എന്ന് പറഞ്ഞ ഏതാ, ഈ ഇഷ്ടിക ചൂളയിലോട്ട് പോകുന്ന വഴിയും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയും, അത് വന്നാ വന്നു, വന്നില്ല വന്നില്ല, അങ്ങനൊക്കെ. സത്യത്തിൽ ഇവർക്ക് വഴിയൊന്നും അറിയത്തില്ല. പക്ഷെ പറവോന് അറിയാൻ വയ്യാത്ത ഒരു വഴിയും ഇല്ല. അതുകൊണ്ട് തന്നെ പറവൻ, ഇപ്പം നമ്മളിപ്പം വന്നിരിക്കുന്ന വെണ്ണിക്കുളം, വെണ്ണിക്കുളത്തെ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് ആകെപ്പാട് ഒരു വഴി അറിയത്തുള്ളൂ, തിരുവല്ല വരെ പോകാൻ. ഒരേ സ്ഥിരമായി, പക്ഷെ ആ വഴിയൂടെ പോകുമ്പോൾ വെണ്ണിക്കുളം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നെ പിന്തുടർന്ന് പിടിക്കാൻ ഒരു പാടുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഷോർട്ട്കട്ട് അല്ല, നന്നായിട്ട് അറിയാം. ഇതറിയാവുന്നതുകൊണ്ടാണ് പറവൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വന്ന് പിന്തുടർന്ന് എന്ത് ചെയ്യും, പിടിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറവോൻ അറിയാത്ത ഒരു വഴി ദൈവം ചെങ്കടലിൽ ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ശത്രു നിങ്ങൾക്ക് നേരെ എന്നെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ശത്രുവിനറിയാത്ത ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഇത് പറയുമ്പോ എന്റെ മനസ്സ് ശക്തമായിട്ട് ദൈവാലോചന ഇടപെടും. സാധാരണ ഈ ചിന്തകൾ പറയുമ്പോൾ കൂടുതൽ സമയം ഞാൻ ഉപയോഗിക്കാറില്ല, സാധാരണ എപ്പോഴും ഒരു ഷോർട്ട് മെസ്സേജ് പറയാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തോ പറയാനായിട്ട് ദൈവാത്മാവ് പറയാം, ദൈവം ആരും അറിയാത്ത ഒരു വഴി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പൊ ഒരാളുടെ ഹൃദയത്തിൽ പോലും തോന്നാത്ത ഒരു വഴി പ്രാർത്ഥനയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ ബുധനാഴ്ച രാത്രിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തോ. ഒരു വലിയ വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്തിനാ ചെങ്കടലിൽ വിളർത്തുന്നത്? എന്തിനാ നിങ്ങൾക്ക് വേണ്ടി കാളപ്പക്ഷിയെ ദൈവം ഒരുക്കുന്നത്? എന്തിനാ നിങ്ങൾക്ക് വേണ്ടി മന്നാ തരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കൂടെ ചേർന്ന് നടക്കാൻ. കനാൻ വരെ നിങ്ങളുടെ കൂടെ ചേർന്ന് നടക്കാൻ, എന്റെ കൂടെ ചേർന്ന് നടക്കാൻ, നമ്മുടെ കൂടെ ചേർന്ന് നടക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള വലിയ തിരിച്ചറിവിൽ ഈ കർത്താവിനെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. അവരെ പോലെ നമ്മൾ പിറുപിറുക്കരുത്. അവരെ പോലെ നമ്മൾ ആകരുത്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ കൂടെ നമുക്ക് ചേർന്ന് നടക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പാടാവോ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയുന്നു. എത്ര വലിയ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ആ കുഞ്ഞു പറഞ്ഞ പോലെ അമ്മ കയറി പിടിച്ചോ, അല്ലെ ഞാൻ എടുത്തു പോകും. പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആ വരികൾ കൂടെ പാടിയേച്ച് കർത്താവിന്റെ ദാസം വിഷയം പറ. നമുക്ക് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടും നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം.
കർത്താവിന്റെ ദാസൻ വിഷയം പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആ നല്ല ദൈവത്തിനോട് ചേർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം നമുക്ക് മാറ്റിത്തരും. ആ വിശ്വാസത്തോടെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കും. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ലതാകുമാരി എന്ന പ്രിയ ആൻറ്റി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അവർക്ക് രണ്ട് മക്കളുണ്ട്, അതുൽ അഖിൽ, അതുലിൻ്റെ ഭാര്യ രമ്യ, കുഞ്ഞ് രൂപൻ. അവരഞ്ചു പേരടങ്ങുന്നൊരു കുടുംബമാണ്. പക്ഷേ ഇന്ന് അവർക്ക് അഞ്ചു പേർക്കും പനിയാണ്. അവർക്ക് അഞ്ചു പേർക്ക് ശരീരത്തിന് വേദനയുണ്ട്. വല്ലാത്തൊരു ശാരീരിക അവസ്ഥയിൽ കൂടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ കടന്നു പോവുകയാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കർത്താവ് അവരെ ജീവിതത്തെ വിടുവിക്കട്ടെ. അവരുടെ പനി, അവരുടെ ടെമ്പറേച്ചർ നോർമലായി മാറട്ടെ. അവരുടെ കുടുംബത്തിന് എല്ലാവർക്കും പിടിച്ചിരിക്കുന്ന പനി ഇന്ന് രാത്രിയിൽ കർത്താവ് സൗഖ്യമാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ദൈവരംഗത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളുള്ള ദിവസങ്ങളാണ്. കർത്താവേ, പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ആളുകൾ ഭയങ്കരമായിട്ട് ഭയക്കുന്നു. അത് മറ്റൊന്നാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാകുന്നു. കർത്താവ്, ഈ കുടുംബവും അവർ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന്റെ അവസ്ഥ ദൈവവരെ ഒന്ന് തൊടണമേ. പരിപൂർണമായ ഒരു വിടുതൽ ദൈവവർക്ക് കൽപ്പിക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ്, ദൈവവർക്ക് സൗഖ്യം കൽപ്പിക്കണമേ. പരിപൂർണമായ വിടുതലിലേക്ക് ഇവരെ സ്വർഗം എത്തിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല. ഈ കുടുംബം വിടുവിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവരെ സഹായിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മോളി എന്ന് പറഞ്ഞ ആന്റി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം. തന്റെ മകളും കുടുംബവും അവരുടെ കുടുംബത്തിനകത്തൊട്ടും സ്വസ്ഥതയില്ലെന്നാണ് പക്ഷെ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. എപ്പോഴും ക്വാറലിംഗ് ആണെന്ന് ഒരു ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. എപ്പോഴും വഴക്കാണ് പെരക്കാത്ത, അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ കുടുംബത്തിനകത്ത് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന അനേക കുടുംബങ്ങൾ. ഡൈവോഴ്സിൻ്റെ റേറ്റ് നമുക്കറിയാം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സിൻ്റെ റേറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം അവരെ കർത്താവ് കുടുംബത്തിനകത്ത് ഇടപെടട്ടെ. കർത്താവാണ് കുടുംബത്തിൻ്റെ സ്ഥാപകൻ. ആദാമൻ ഹൗവയും കർത്താവ് കുടുംബമായിട്ട് ഏകീകരിച്ചെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവാണ് പണിയുന്നത്. കർത്താവ് ഒരു കുടുംബത്തെ പണിയാൻ തുടങ്ങിയാൽ അവൻ അത്ഭുതമാക്കി മാറ്റും. ഈ കുടുംബത്തെ, മോളി എന്ന് പറഞ്ഞ ആൻറ്റിയുടെ ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യട്ടെ. കർത്താവിൻ്റെ ആസം പറഞ്ഞ പോലെ ഈ കുടുംബങ്ങളോട് ഭയങ്കര, പ്രത്യേകിച്ച് ഈ വീട്ടിൽ എല്ലാവരും ലോക്ക്ഡൌണിലും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതെ, എപ്പോഴും ഈ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതെ പലരും ഈ സംസാരിക്കാൻ തയ്യാറാകുന്നു. അതെ, അതുകൊണ്ടൊക്കെ കുടുംബങ്ങളുടെ അകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവരെ മാത്രമല്ല പൊതുവേ ഉള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ ദൈവം സഭയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് കുടുംബത്തിന്. കാര്യം ബൈബിൾ ആരംഭിക്കുന്നത് കുടുംബത്തിൽ, ബൈബിൾ പോകുന്നത് മുഴുവൻ കുടുംബങ്ങളിലും, ബൈബിൾ ചെന്ന് അവസാനിക്കുന്നതും കുടുംബത്തിൽ. ഈ ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തുവാൻ ഒരു രാജാവ് തന്റെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ കഥ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എന്തോ ഒരു പറയാൻ ഒരു പ്രേരണ ഉണ്ടാകുന്നുണ്ട്. അങ്ങ് പറയാ, ഈ മന്ത്രി തന്റെ ഔദ്യോഗിക ഉദ്യമങ്ങളിൽ നിന്ന് അവധി എടുത്തയച്ച് 6 മാസം ഒരു അലഞ്ഞൊരു യാത്ര നടത്തി. എന്തിനാണെന്നറിയോ, ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഈ യാത്രയിൽ മന്ത്രി പല കാഴ്ചകൾ കണ്ടു. കണ്ടതെല്ലാം അദ്ദേഹം പെട്ടെന്ന് വരയ്ക്കുന്ന ആള് വരച്ചു, എഴുതി. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന കാഴ്ച ആടുന്ന മയിലിനെ കണ്ടു, പിന്നെ അടുത്ത ദിവസം പാടുന്ന കുയില്, പിന്നെ ചാടുന്ന മുയല്, പിന്നെ ഓടുന്ന മാന്. കണ്ട കാഴ്ചയെല്ലാം സുന്ദര കാഴ്ചകളാണ്. പക്ഷെ 6 മാസം അലഞ്ഞിട്ടും പുള്ളിക്ക് ഒരു തൃപ്തി ഉണ്ടായില്ല. കാര്യം സ്വർഗം പോലെ മനോഹരമായ ഒന്ന് പുള്ളി കണ്ടില്ല. ഒടുവിൽ ഒരല്പം നിരാശയോടുകൂടെ ഈ യാത്ര അവസാനിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. കാര്യം കൊട്ടാരത്തിൽ തിരിച്ച് ജോലിക്ക് പ്രവേശിക്കേണ്ട ദിവസമുണ്ട്. ആ ദിവസത്തിൽ അദ്ദേഹം വീടിനെ ലക്ഷ്യമാക്കി വന്നു. ഒരർദ്ധരാത്രി വീട്ടിൽ വന്ന് വെച്ച് വാതിലിന് കൊട്ടി, കൊട്ടി വെച്ച് ഉച്ചത്തിൽ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഉറക്കച്ചടവിലായിരുന്നെങ്കിലും ഭർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു. 6 മാസത്തിന് ശേഷം ഭർത്താവ് വരുമല്ലേ. അന്നേരം പുള്ളിക്കാരത്തി പിള്ളേരെയും കൂടെ കൊട്ടി എഴുന്നേപ്പിച്ച് എല്ലാവരും കൂടെ ഒരു അരണ്ട മെഴുകുതിരി വെളിച്ചത്തി പ്രതീക്ഷയോട് ഭർത്താവിനെ എതിരേറ്റി. എന്നപ്പോൾ പുള്ളി പറയാ, കെട്ടിപ്പിടിക്കുക, പിള്ളേരൊക്കെ അല്ലേ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അന്നേരം പുള്ളി പറയാ, അലഞ്ഞനെല്ലാം പരിഹാരമുണ്ടായി. ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, സ്വന്തം കുടുംബം. അപ്പോൾ നമ്മുടെ വീട് ഭൂമിയിലെ നരകമാകരുത്, നമ്മുടെ വീട് ഭൂമിയിലെ സ്വർഗമായിരിക്കും. ഈ വീട് സ്വർഗമാകണമെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാം. ഈ പ്രാർത്ഥനയ്ക്കായി ഒന്നും അത് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ വീട് സ്വർഗമാകണമെങ്കിൽ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ദൈവാത്മാവ് പ്രേരണ ഇരുന്നുകൊണ്ട് പറയാം, വിഷയങ്ങളെ നമ്മളങ്ങ് പർവ്വതീകരിക്കരുത്. വിഷയങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് കാണണം.
നമ്മൾ ഈ ചെറിയ വിഷയങ്ങളെ എന്താക്കും, ഭയങ്കര ബലൂൺ പോലെ അങ്ങ് ഊതി ധരിപ്പിക്കും, ഒരു മുട്ടുചൂടിയിട്ട് കുത്തിയാൽ മതി, അതങ്ങ് പൊട്ടി പോകുള്ളൂ. ഏതാ നമ്മളിതിനെ വലിയൊരു കാര്യമായിട്ട് എന്ത് ചെയ്യരുത്, കാണരുത്. പണ്ട് ഈ സോക്രട്ടീസിന്റെ പ്രത്യേകത അറിയാം, ചിന്തകരാ, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം കുറെ പിള്ളേരുമുണ്ട്. അന്നേരം വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പട ഒരു കൃപായുഗം അവസാനിച്ചു മഹോദരം തുടങ്ങി വീട. അന്നേരം അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു വെച്ച് പുള്ളിക്കാരി തന്നെ എടുത്തെന്നറിയോ, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇങ്ങനെ തലേ കൂടെ കുഴിച്ച് ദേഷ്യം കൊണ്ട് ചെയ്താ. അന്നേരം അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്, ഇടി വെട്ടി പെയ്തിട്ടും കുറച്ചേ പെയ്തുള്ളല്ലോ, ഇത്ര ഇടി വെട്ടി പെയ്തിട്ടും കുറച്ചേ പെയ്തുള്ളല്ലോ. അപ്പൊ മക്കളുമായിട്ടാണേലും ഭർത്താവുമായിട്ടാണേലും ഭാര്യയായിട്ടാണേലും ഈ വിഷയങ്ങളെ വലുതാക്കാതെ കാണുക. എന്താന്നാലും ഞാൻ ഇത് ഇത് പറഞ്ഞു വന്നത് ഈ കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പേരൊന്നുകൂടെ പറഞ്ഞു, മോളി മകൾ ഭർത്താവ്, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവരെ പോലെ ഒത്തിരി പ്രിയപ്പെട്ടവര് കർത്താവെ കുടുംബബന്ധങ്ങൾ അകലിച്ച് അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൊബൈലും മറ്റുമായിട്ട് ആളുകൾ ഇരിക്കുന്നത് കൊണ്ട്, അവരവരുടെ മുറിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ട് കർത്താവെ തമ്മിൽ സംസാരിക്കാനും തുറന്ന് സംസാരിക്കാനും തയ്യാറാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ അകത്ത് വലിയ പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും നടക്കുന്നല്ലോ. കർത്താവെ കുടുംബങ്ങളെ ഓർക്കണേ, ഉദ്ധരിക്കണേ. മോളിയാന്റിയുടെ മകളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് തകരാൻ സമ്മതിക്കരുതേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി ആ വീടിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു അമ്മ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം തന്റെ മോന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നത്. മോന് കർത്താവിനോട് അടുത്ത് വരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മ പറഞ്ഞ പാസ്റ്റർ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ മൊബൈൽ, അതിനകത്ത് ഗെയിമിന് അവൻ അഡിക്റ്റാണ്. ഒത്തിരി പേരാണ് പബ്ജി പോലുള്ള ഗെയിമുകൾക്കൊക്കെ മക്കൾ അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നമ്മൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. എനിക്കറിയാവുന്ന മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ പബ്ജി. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, നമ്മുടെ ഗവൺമെന്റ് പബ്ജി പോലുള്ള ഗെയിമുകൾ ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതെല്ലാം അതെ അതെ അത് വളരെ ഞെട്ടലോടാ കേൾക്കുന്നത്. കാരണം എത്ര പേര് ആ ഒരു ഗെയിം കാരണം ആത്മഹത്യയിലേക്ക് പോകുമെന്നുള്ള പോലും ആശങ്കയുണ്ട്. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഭയങ്കര മിടുക്കന്മാര്, ഇവന്മാരെന്ത് പെട്ടെന്നറിയാം. ഇത് ഈ പബ്ജിയിലോട്ടൊന്നും കേറിയിട്ടില്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ള ഗെയിമിലോട്ടുണ്ട്, പെട്ടെന്നാ ഇവര് കേറി പോകുന്നത്. ആ ഒരു വിഷയത്തിൽ മാറിപ്പോവുകയാണ്. ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ കണക്കെടുത്താൽ അതിനകത്ത് 5% താഴെ ആളുകളെ ഉള്ളൂ 24 മണിക്കൂറിനകത്ത് 1 മണിക്കൂറിൽ താഴെ മൊബൈൽ ഉപയോഗിക്കുന്നത്. കർത്താവിന്റെ ദാസന് പറഞ്ഞു മനസ്സിലായത്, നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്ന ആളുകളെ മൊത്തം എടുത്താൽ 5% താഴെ ആളുകളെ ഉള്ളൂ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ താഴെ ഇത് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം 1 മണിക്കൂറിൽ മേളില്ല. ഒത്തിരി വിശ്വാസികൾ ഇന്ന് നമ്മളെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ ചോദിക്കുക, ഒരു ചലഞ്ചായിട്ട് ചോദിക്കുക, 24 മണിക്കൂറിൽ 1 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പക്ഷേ അറിഞ്ഞോ അറിയാതെയോ 65-75 വയസ്സുള്ള അപ്പച്ചൻ ഉൾപ്പെടെ 5 വയസ്സുള്ള കുഞ്ഞു വരെ, 5 ഒന്നും വേണ്ടായല്ലോ, 6 മാസം ഉള്ളത് മുതലേ ഇപ്പോൾ ഇതിനകത്ത് അടിമകളാണ്. അന്നേരം അങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുക. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവനൊരു പ്രവാചകനായി മാറട്ടെ. ഞങ്ങൾ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം അവനെ ഉദ്ധരിക്കണം. അവനെ അടിമപ്പെടുത്തുന്ന അധികാരത്തിൽ നിന്ന് പരിപൂർണമായ വിടുതല് ദൈവം കൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. അടുത്തത് മോളി എന്ന ആന്റി പാമ്പാടിയിൽ നിന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ഇതുപോലെ തന്നെ കുടുംബ ബന്ധത്തിനകത്ത് പ്രശ്നങ്ങളാണ്. എപ്പോഴും വീട്ടിൽ വഴക്കും കാര്യങ്ങളും ഒക്കെയാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ഇതുവരെ തലമുറയുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രിയ സഹോദരി ആൻറ്റി, ആൻറ്റിയുടെ ശരീരത്തിൽ എപ്പോഴും വിറയലുണ്ട്, ഷിവറിങ് ആണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരീരത്തിന് ഭയങ്കര ക്ഷീണം എപ്പോഴും തോന്നുകയാണ്. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് പാസ്റ്റർ നമുക്ക് പമ്പാടിയിൽ നിന്ന് വിളിച്ച മോളി ആൻറ്റിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ രണ്ട് വിഷയം പറഞ്ഞല്ലോ. ഒന്ന്, മകന്റെ കുടുംബത്തിന്റെ തകർച്ച, ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അസ്വസ്ഥത, ആ വിഷയത്തിലും ദൈവം ചെയ്യുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പാസ്റ്റർ, നമുക്ക് അടുത്തത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം,
നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് 1960-70 കാലഘട്ടങ്ങളിലാണ് വിദേശികളായിട്ട് വിദേശത്തേക്ക് നമ്മുടെ മലയാളികളൊക്കെ കുടിയേറി പാർക്കുവാൻ വേണ്ടി പോയത്. അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് നമ്മുടെ ആളുകളൊക്കെ, ഞങ്ങളുടെ അഞ്ചലത്താനത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ആ കാലഘട്ടത്തിൽ പോയാണ് ഇന്ന് അനുഗ്രഹമൊക്കെ പ്രാപിച്ച് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു യാത്രയിലാണ് നമ്മുടെ കേരളം തന്നെ പച്ചപിടിക്കാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലേക്ക് അവരുടെ സമ്പത്തുകളൊക്കെ ഇങ്ങോട്ട് ഡോളറായിട്ടും യൂറോ ആയിട്ടും ദിനാറായിട്ടും ഒക്കെ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ നാട് പച്ചപിടിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രത്യേകിച്ച് കൊറോണയുടെ സീസൺ വന്നപ്പോൾ മുതൽ ഒത്തിരി ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സമ്പത്തിൻ്റെ ഒഴുക്ക് ഇവിടെയൊക്കെ നിൽക്കുകയാണ്. ഒരാൾ അവിടെ പോയി കഷ്ടപ്പെടുന്നു, ലേബർ ക്യാമ്പുകളിൽ പോയി ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പണം ഇങ്ങോട്ട് ഒഴുകി വന്ന അവരുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളുടെ വരുമാനം തന്നെ നിന്നു പോയിരിക്കുകയാണ്. അവരുടെ എല്ലാ ഇൻകം സോഴ്സ് ഓഫ് ഇൻകം നിന്ന് പോയിരിക്കുന്നു. വിദേശ മലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, ആ വിഷയത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് ഞാൻ പറയാം. ഈ വരുന്നവരെ അംഗീകരി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫുകാർ വരുന്ന സന്തോഷത്തോടെ വലിയ തുണി മേടിക്കാനായിട്ടൊക്കെ പോകുന്നെന്ന് പറയുന്നത്, ഇന്നിപ്പോ 22 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ അടുക്കലോട്ട് അടുക്കത്തില്ല, അടുക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു കസിൻ ഈ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് വന്നിട്ട് അവര് അവരുടെ വീട്ടിൽ വന്നിട്ട് 28 ദിവസം കഴിഞ്ഞാ വന്ന്, എന്നിട്ടും ആളുകൾ കംപ്ലൈന്റ് ചെയ്തു. ഹെൽത്തിലെ ആശാവർക്കർ ചോദിക്കുക, ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വരുന്നവരെ ഇറങ്ങണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? അന്നേരം ഈ ഭീതി മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഒന്ന് ഏകദേശം നമ്മുടെ സമയവും ആകെയാണ്. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പൗർവിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടെ കർത്താവെ, ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നു വിദേശ മലയാളികൾ. കർത്താവ്, അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി കർത്താവ് ഇവിടുന്ന് പോകാൻ ആഗ്രഹിച്ച് പക്ഷേ ഫ്ലൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പോകാൻ പറ്റാത്തവർ, അവിടുന്ന് തിരിച്ചു വരാത്തവർ, കർത്താവ് അപ്പൊ തന്നെ വന്നിട്ട് ആളുകൾ ഉൾക്കൊള്ളാത്തവർ, ഇങ്ങനെ ഒത്തിരി ഭീതി അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, 1000 മക്കളെ ഞങ്ങൾ ദുയൂരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കർത്താവ്, ഇന്ന് രാത്രികാലം പൗർവിഷനോട് ചേർന്ന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുക. അശരണർ, രോഗികൾ, കടഭാരം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, എല്ലാവരെയും സഹായിക്കുക. ഞങ്ങളുടെ ദാസന്മാരെന്ന അധികാരത്തിൽ ഈ കുടുംബങ്ങളെ, ഈ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു. എല്ലാ ദൈവകൃപകൾക്കും ഉണ്ടാകട്ടെ, ഞങ്ങളുടെ ദേശത്ത് സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവേ, പ്രത്യേകിച്ച് കോവിഡിന്റെ സാമൂഹിക വ്യാപനങ്ങൾ ഉണ്ടാകരുത്. ദൈവമേ, ലോക്ഡൌണിലേക്ക് ഇനിയും പോകാൻ ഇടയാകരുത്. രാജ്യത്തിന്റെ സമ്പദ് തകരാൻ ഇടയാകരുത്. രാഷ്ട്രീയ നേതൃത്വമൊക്കെ വളരെ വിജിലന്റ് ആയി വിഷയങ്ങളിൽ ഇടപെടുവാൻ ദൈവവർക്ക് പ്രാപ്തി നൽകണം. വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനികൾക്ക് വേണ്ടി, കുടുംബ തകർച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ധാരാളമായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ദൈവകൃപയിൽ അന്യോന്യം നമുക്ക് മറയപ്പെടാം. ഗോഡ് ബ്ലസ് യു. പൗർവിഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിലെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, അതുപോലെ ശനിയാഴ്ചത്തെ കാത്തിരിപ്പ് യോഗം, ഞായറാഴ്ചത്തെ വീട്ടിലത്തെ സഭായോഗം, അതിനുവേണ്ടിയൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഞങ്ങളെ കൂടെ നിങ്ങൾ പ്രാർത്ഥനകളിൽ ഓർക്കണം. ഗോഡ് ബ്ലസ് യു. ദൈവം സഹായിക്കും.